നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യം പറയുന്നത് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. സ്റ്റോപ്പ് ഇറ്റ്. ഇവൾ ആരാണെന്ന് ഇപ്പൊ മനസ്സിലാവൂ ചേട്ടന്. ആനന്ദവർമ്മ സാറിന്റെ മക്കളാണല്ലേ? അതെ സർ. ഇത് ആദിത്യ വർമ്മ, ഇത് അരുൺകുമാർ വർമ്മ, ഞാൻ അഖിൽ വർമ്മ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇവളുടെ തട്ടിപ്പുകൾക്ക് ഇരയാകാൻ പോയ അവസാനത്തെ പേര് കയറാ നിങ്ങള്. ദേ നിൽക്കുന്നു ഇവളുടെ കൂട്ടുപ്രതി ഡിക്രൂസ്. ഈ അരവിന്ദൻ തന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യം തന്നെ ഡിക്രൂസിനെ ഞങ്ങൾ അങ്ങ് പോക്കി. ഇവളെ മിസ്റ്റർ അഖിൽ വലയിൽ വീഴ്ത്തുവെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇവളെ ഒളിച്ചിരുന്ന സ്ഥലം സൈബർ സെല്ലാ കണ്ടെത്തിയത്. ഈ ജനീഷ് ആരാണെന്ന് ഇപ്പോഴും ഏട്ടന്മാർക്ക് പിടികിട്ടിട്ടില്ല. ഇവൾ അത്രയ്ക്കങ്ങ് വിശ്വസിപ്പിച്ച് കളഞ്ഞു ആദ്യേട്ടനെ. ഇവൾ ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക സാറേ. ഇവളോ? ഇവളെ കോടികളുടെ തട്ടിപ്പല്ലേ കേരളത്തിൽ ഉടനീളം നടത്തിയിരുന്നത്. ഇങ്ങോട്ട് നീങ്ങിക്കടി. ജനീഷ ഡിക്രൂസ്. ഈ ഡിക്രൂസ് ഭർത്താവൊന്നുമല്ല, എന്നാലും ഇവന്റെ പേരിനോട് ചേർന്നാണ് ഇവൾ അറിയപ്പെടുന്നത്. ഇവള് ഹണി ട്രാപ്പിലൂടെയാണ് ഈ രംഗത്തേക്ക് പ്രവേശിച്ചത്. പിന്നെ ഇന്ത്യയിലുടനീളം പലതരം തട്ടിപ്പുകൾ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ഇവൾക്കും ഇവനും വേണ്ടി ഞങ്ങൾ വല വിരിച്ചിട്ട് കുറച്ചു നാളായി. ഒടുവിൽ അരവിന്ദനാണ് ഇവളെ പിടികൂടാൻ ഞങ്ങളെ സഹായിച്ചത്. സഹായിച്ചത് മറ്റൊരാളാ. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടി. എന്നാ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങള്. സർ, ഒരു കാര്യം ഞങ്ങൾക്ക് ഇവളിൽ നിന്ന് അറിയണം, അതിനുശേഷം ഇവളെ കൊണ്ടുപോയാ മതി. അത് അഖിലേ എന്നെ ഇവളോട് ചോദിക്കും. ഞങ്ങളുടെ ബിസിനസ് തകർക്കാനും ഏട്ടനെ ചതിക്കാനുമാ ഇവള് വന്നത്. ഇവളെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടതില് ആരോ പിന്നിലുണ്ടെന്ന് ഞങ്ങൾക്കൊരു സംശയം. അത് ഇവള് പറയണം. ചോദിച്ച കേട്ടില്ലടി, ഉത്തരം പറയാം. ആരുടെയും പ്രേരണ അനുസരിച്ചൊന്നും അല്ല ഞാൻ നിങ്ങളുടെ കമ്പനി തകർക്കാൻ വന്നത്. കേട്ടില്ലേ, ഇവൾ അങ്ങനെയൊന്നും പറയില്ല. ജോളി, പറഞ്ഞില്ലെങ്കി നിന്റെ നല്ല എല്ലാം ഞങ്ങൾ ഒടിച്ചു കളയും. പറയും. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചത് ആരാണെന്ന്? ജഗന്നാഥൻ. നിങ്ങൾ ആ കാറും എടുത്ത് അങ്ങ് വരണം ഇവളുടെ. ശരി സർ. ഡോ താഞ്ചലി. ഏട്ടാ,
നമുക്ക് എന്റെ വണ്ടി പോ. കാണുന്നില്ലല്ലോ. ഇതെന്താ അങ്കിളും ഈ വില്ലൂന്നി മലയില്? ശ്രീരാമനും സീതാദേവിയും കൂടെ വനവാസ കാലത്ത് കറങ്ങി വന്നപ്പോ വില്ലു വെച്ച മലയല്ലേ വില്ലൂന്നി മല? ഓ, അപ്പോ ഈ ജഗൻ ശ്രീരാമൻ ത്രയംബകം വില്ലുടിക്കാൻ വന്ന് കയറിയതായിരിക്കും ഈ മലയില്. വാള് വയ്ക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഈ വില്ല് വെക്കുന്ന കേൾക്കുന്നത് ആദ്യമായിട്ട്. ഞാൻ വില്ലൂന്നുകയോ വാള് ഊന്നുകയോ ഒക്കെ ചെയ്യും, വേണ്ടി വന്നാ ഞാൻ ഈ മല തന്നെ ഇളക്കിക്കളയും. അത് എന്റെ കാര്യം. അതിരിക്കട്ടെ, വർമ്മാ ബ്രദേഴ്സും ഈ അളിഞ്ഞ അളിയനും കൂടെ എന്തുവാ ഇവിടെ? അളിഞ്ഞ അളിയന്റെ കൈയുടെ തടമ്പ് തന്റെ ഡ്രൈവർക്ക് നന്നായിട്ട് അറിയാം. അത് ഡ്രൈവർക്കല്ലടാ, നിങ്ങൾ നാലുപേരും കൂടി എന്താ ഇവിടെ എന്നാ ചോദിച്ചു? ഓ, ഞങ്ങൾ വെറുതെ ചീട്ട് കളിക്കാൻ വന്നതാ. ഓ, ജഗന്നാഥൻ അങ്കിള് എന്തിനാ വന്നതെന്നാ ഞങ്ങൾക്കറിയേണ്ടത്. ഞാനേ ഇവിടെ ചീരകൃഷി ചെയ്യാൻ വന്നതാ. നല്ല ഒന്നാം തരം ചീരകൃഷി, അതും പല കളറിലുള്ളത്. അല്ല, കൃഷിക്ക് പറ്റിയ സ്ഥലമാണേ. ചീര മാത്രമല്ല കൂട്ടത്തില് മത്തങ്ങ, വെള്ളരിക്ക, വെണ്ടയ്ക്ക, ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ മാർക്കറ്റ് ചെയ്യാനേ കുറച്ച് പാടാ. അല്ലടാ അരുണെ. അല്ല ഏട്ടാ, ഇവര് തലച്ചുമടായിട്ട് ചന്തയെ കൊണ്ടുപോയി വിറ്റോളും. പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് അല്ലേ? പരിഹസിക്കല്ലേ ഏട്ടാ, കൊമ്പത്തെ തമ്പുരാനല്ലേ? അത് ശരിയാ, അസ്ഥിക്ക് പിടിക്കുന്ന വർത്താനൊന്നും പറയല്ലേ. ഈ പാറ പൊട്ടിക്കൽ പോരാട്ടം അടി ഇതൊക്കെയാ നിങ്ങൾക്ക് പറ്റിയ പണി? അത് നീയും നിന്റെ ഏട്ടന്മാരും കൂടെ അങ്ങ് ഉണ്ടാക്കിയാ മതി. അതല്ല, ആ പണി ചെയ്യിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അങ്ങ് വിട്ടോളാം. അല്ല, കൊണ്ടുപോകാൻ വേണ്ടി നല്ലൊരു വണ്ടിയായിട്ടാ ഒരു ടീം വരുന്നത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.